ആസിയൻ യൂണിയൻ നഴ്സേഴ്സ് നടത്തിയ രണ്ട് ദിവസത്തെ സമരത്തിന് ശേഷം ആംബുലൻസ് സ്റ്റാഫ് UKയിൽ സമരത്തിനിറങ്ങുകയാണ്. ഇന്നും വരുന്ന ഈ December 28 രണ്ട് ദിവസമായിട്ടാണ് ആംബുലൻസ് സ്റ്റാഫ് സമരത്തിനിറങ്ങുന്നത്. ആംബുലൻസ് സ്റ്റാഫിൽ ഉൾപ്പെടുന്ന പാരാമെഡിക്സ്, എമർജൻസി കെയർ അസിസ്റ്റൻസ്, കോൾ ഹാൻഡ്ലേഴ്സ് ഈ മൂന്ന് വിഭാഗവും സമരത്തിനിറങ്ങുകയാണ്. അത് കാരണം ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ആംബുലൻസ് സർവീസ് ഇന്ന് പൂർണ്ണമായും തടസ്സപ്പെടാനാണ് സാധ്യത. ഏകദേശം 25,000 ആംബുലൻസ് സ്റ്റാഫാണ് ഇന്ന് സമരത്തിനിറങ്ങുന്നത്. GMB, യൂണിസൺ, യുണൈറ്റ് എന്നീ മൂന്ന് സംഘടനയിൽ ഉൾപ്പെടുന്ന ആംബുലൻസ് എമർജൻസി സ്റ്റാഫാണ് ഇന്ന് സമരത്തിനിറങ്ങുന്നത്. ഓൺലി ലൈഫ് ത്രെട്ടനിങ് കോൾസ് മാത്രമേ അറ്റൻഡ് ചെയ്യൂ എന്നുള്ളത് ഈ മൂന്ന് സംഘടനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോവർ പ്രയോറിറ്റി കോൾസിന് ആംബുലൻസ് അയക്കില്ല എന്നും ഈ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രണ്ട് ദിവസങ്ങളിലും സീരിയസ് മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ നിങ്ങൾ 999 വിളിക്കേണ്ടത്. നോൺ മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ 111. ആംബുലൻസ് സ്റ്റാഫ് സമരം ചെയ്യുന്ന ഈ രണ്ട് ദിവസങ്ങളിലും മിലിറ്ററിയാണ് അവരെ റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നതെങ്കിലും ഫുള്ളായിട്ട് മിലിറ്ററിക്ക് അവരുടെ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നോൺ ക്രിട്ടിക്കൽ മെഡിക്കൽ കെയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ 999 വിളിച്ച് വെറുതെ സമയം കളയാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെയോ അതോ ഫാമിലി മെമ്പേഴ്സിന്റെ സഹായത്തോടെ ഒരു ടാക്സി പിടിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് NHS മേധാവി പറയുന്നത്. ഇവൻ പ്രഗ്നന്റ് ലേഡീസിന് പോലും മെഡിക്കൽ എമർജൻസി ആംബുലൻസ് പ്രൊവൈഡ് ചെയ്യില്ല എന്നും ഈ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സോ പ്രഗ്നന്റ് ലേഡീസ് അങ്ങനെ ഒരു സാഹചര്യം നേരിടുകയാണെങ്കിൽ ടാക്സി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകുകയോ അതോ മെറ്റേണിറ്റി ട്രയാജ് ഡിപ്പാർട്ട്മെന്റിനെ കോൾ ചെയ്യുകയാണ് ചെയ്യേണ്ടതെന്നും ഹോസ്പിറ്റലുകൾ അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ സ്ട്രൈക്കാണ് ഈ മൂന്ന് സംഘടനകളും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ December 28 സ്ട്രൈക്കിന് GMB മാത്രമാണ് പങ്കെടുക്കുന്നത്. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ സമരത്തിനിറങ്ങുന്നത് UK ബോർഡർ ഫോഴ്സ് ആണ്. ഈ വരുന്ന 23 മുതൽ 26 വരെയും 28 മുതൽ 31 വരെയുമാണ് UK ബോർഡർ ഫോഴ്സ് സ്ട്രൈക്കിനിറങ്ങുന്നത്. അത് കാരണം എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ പറഞ്ഞ ദിവസങ്ങളിൽ മാഞ്ചസ്റ്റർ എയർപോർട്ടിലെയും അതുപോലെ തന്നെ UKയിലെ മറ്റ് എയർപോർട്ടുകളിലെയും ലാൻഡ് ചെയ്യുന്ന പാസഞ്ചേഴ്സിന് വളരെയധികം ലോങ് അവേഴ്സ് ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തേക്ക് കടക്കാനെന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ട് ട്വിറ്ററിൽ അറിയിച്ചിട്ടുണ്ട്. സോ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻസിന് വേണ്ടി ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് മാഞ്ചസ്റ്റർ മൊല്ലോ ചാനൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.